ഇന്ത്യാ സഖ്യത്തിൽ പരമാവധി യോജിപ്പ് കൈവരിക്കാൻ മുഖ്യപ്രതിപക്ഷമായ കോൺഗ്രസ് യാഥാർത്ഥ്യ ബോധത്തോടെ ശ്രമിക്കേണ്ടതുണ്ട്. കർണാടകത്തിലെയും ഇപ്പോൾ കാർഗിലിലെയും വിജയങ്ങൾ ഇന്ത്യാ സഖ്യത്തെ ശക്തിപ്പെടുത്തുന്നതിൽ അലംഭാവം കാണിക്കുന്നതിന് കാരണമായാൽ ഇന്ത്യൻ ജനാധിപത്യവും മതനിരപേക്ഷതയും ഭരണഘടന തന്നെയും അതിന് വലിയ വില നൽകേണ്ടി വരും. ജനയകം എഡിറ്റോറിയലിലൂടെ ലഡാക്ക് ഓട്ടോണോമസ് ഹിൽ ഡെവലപ്മെന്റ് കൗൺസിൽ കാർഗിൽ തെരഞ്ഞെടുപ്പിലെ ബി ജെ പിയുടെ പരാജയം ജനങ്ങളുടെ മോഡി ഭരണത്തോടുള്ള സമീപനത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റത്തിന്റെ സൂചനയായി കണക്കാക്കുന്നതിൽ തെറ്റില്ല. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 370 റദ്ദാക്കി ബി ജെ പി ജമ്മു കാശ്മീരിനെ വിഭജിച്ച് രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കിയതിനു ശേഷം നടന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ആ നടപടിക്കുള്ള കനത്ത തിരിച്ചടിയാണ് കാർഗിലെ ജനങ്ങൾ നൽകിയത്. ബി ജെ പി സർക്കാരിന്റെ ഭരണഘടനാ വിരുദ്ധ നടപടിയെ വികസനത്തിന്റെ മറവിൽ ന്യായീകരിക്കാൻ നരേന്ദ്രമോദിയും അമിത്ഷായും നടത്തിയ ശ്രമങ്ങളെയാണ് കാർഗിലിലെ ജനങ്ങൾ തിരസ്കരിച്ചത്. ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാരിനെ അട്ടിമറിച്ച് രാജ്ഭവൻ വഴിയും ഉദ്യോഗസ്ഥർ വഴിയും ഭരണം നടത്താമെന്ന ബി ജെ പിയുടെ വ്യാമോഹത്തിനെതിരെ സുപ്രീം കോടതിയുടെ ഇടപെടലിനെ തുടർന്നാണ് പൗരന്മാരുടെ വോട്ടവകാശം പുനഃസ്ഥാപിക്കപ്പെട്ടത്. ഇന്ത്യ സഖ്യത്തിന്റെ രൂപീകരണത്തിന് ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ നാഷണൽ കോൺഫറൻസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സഖ്യത്തിന്റെ വിജയം ജനങ്ങൾക്ക് പുതിയ പ്രതീക്ഷയും ആത്മവിശ്വാസവും പകരുന്നതാണ്. ഒക്ടോബർ 4 നടന്ന വോട്ടെടുപ്പിൽ 77% വോട്ടർമാർ പങ്കെടുത്തു നൽകിയ വിജയം രാജ്യത്തോടും ഭരണഘടനയോടുമുള്ള കാർഗിൽ ജനതയുടെ വിശ്വാസത്തെയും പ്രതിബദ്ധതയുമാണ് പ്രതിഫലിപ്പിക്കുന്നത്. ജമ്മു കാശ്മീരിലെയും ലഡാക്കിലെയും ജനങ്ങളെ ഭിന്നിപ്പിക്കാനും അവരെ രാഷ്ട്രവിരുദ്ധരായി ചിത്രീകരിക്കാനും ബി ജെ പി 2019 ഓഗസ്റ്റ് 5 മുതൽ തുടർന്നു വന്ന ശ്രമങ്ങൾക്കാണ് ജനാധിപത്യത്തിന്റെ മാർഗത്തിലൂടെ കാർഗിൽ ജനത മറുപടി നൽകിയത്. തെരഞ്ഞെടുപ്പിൽ നാഷണൽ കോൺഫറൻസിനും കോൺഗ്രസിനും സമ്പൂർണ്ണ ഐക്യം കൈവരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അത്തരം ഐക്യമാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്ന് തെളിയിക്കുന്നതായി തെരഞ്ഞെടുപ്പ് ഫലം. 30-അംഗ കൗൺസിലിലെ 26 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. 4 അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യും. മത്സരം നടന്ന 26-ൽ 12 സീറ്റുകളിൽ നാഷണൽ കോൺഫറൻസും 10 എണ്ണത്തിൽ കോൺഗ്രസും വിജയിച്ചപ്പോൾ ബി ജെ പിക്ക് 2 സീറ്റുകൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. ഇരു പാർട്ടികളും തമ്മിൽ സൗഹൃദ മത്സരം നടന്ന 1 സീറ്റിലാണ് ബി ജെ പിക്ക് വിജയിക്കാനായത്. ഭരണഘടനയുടെ 370 അനുച്ഛേദം റദ്ദാക്കിയ നടപടിക്കെതിരായ ഹിതപരിശോധനയായിരിക്കും തെരഞ്ഞെടുപ്പെന്ന് പ്രഖ്യാപിച്ചാണ് നാഷണൽ കോൺഫറൻസും കോൺഗ്രസും തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. 2019 ശേഷം മേഖലയിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച അവകാശവാദവുമായാണ് ബി ജെ പി തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയത്. ജനങ്ങൾ അത്തരം അവകാശവാദങ്ങൾ തള്ളിക്കളയുകയും ജമ്മു കാശ്മീരിന് ഭരണഘടന നൽകിയെന്ന പ്രത്യേക പദവിക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ വ്യക്തമാക്കുകയുമാണ്. ഭരണഘടനാ ഭേദഗതിയിലൂടെ പുറത്തുനിന്നുള്ള നിഷ്പക്ഷ താല്പര്യങ്ങൾ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക മേഖലകൾ കൈയടക്കുകയും ജനസംഖ്യയുടെ സ്വഭാവത്തിൽ ആശാസ്യമല്ലാത്ത മാറ്റങ്ങൾക്ക് കാരണമാകുകയും ചെയ്യുമെന്ന് കാർഗിലെയും ജമ്മു കാശ്മീരിലെയും ജനങ്ങൾ ഭയപ്പെടുന്നു. അതിനോടുള്ള പ്രതികരണം കൂടിയാണ് തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ. കാർഗിൽ തെരഞ്ഞെടുപ്പ് ഫലം ജമ്മു കാശ്മീരിലെ രാഷ്ട്രീയത്തെ ആഴത്തിൽ സ്വാധീനിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കാർഗിൽ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും നാഷണൽ കോൺഫറൻസും പരസ്പരം മത്സരിച്ചതിന്റെ അനുഭവത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് ജമ്മു കാശ്മീരിൽ ഇന്ത്യൻ സഖ്യത്തിലെ കക്ഷികൾ യാഥാർത്ഥ്യബോധത്തോടെ ഒന്നിച്ചു നീങ്ങാൻ തയ്യാറായാൽ അവിടെ ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ കഴിയും. കാർഗിലെ ഇന്ത്യ സഖ്യത്തിന്റെ വൻ വിജയം നവംബർ മാസത്തിൽ നടക്കാൻ പോകുന്ന 5 സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ സ്വാഭാവികമായും സ്വാധീനിക്കുമെന്ന് വേണം പ്രതീക്ഷിക്കാൻ. അവിടങ്ങളിലെല്ലാം ബി ജെ പി ഇപ്പോൾ തന്നെ പ്രതിരോധത്തിലാണ്. ആ സംസ്ഥാനങ്ങളിൽ ഇന്ത്യ സഖ്യത്തിന് സാധ്യമായ ഐക്യം കൈവരിക്കാനായാൽ അടുത്ത വർഷം നടക്കുന്ന പൊതുതെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കനത്ത വെല്ലുവിളി ഉയർത്താൻ പ്രതിപക്ഷത്തിന് കഴിയും. എന്നാൽ ഇന്ത്യ സഖ്യത്തിൽ പരമാവധി യോജിപ്പ് കൈവരിക്കാൻ മുഖ്യപ്രതിപക്ഷമായ കോൺഗ്രസ് യാഥാർത്ഥ്യബോധത്തോടെ ശ്രമിക്കേണ്ടതുണ്ട്. കർണാടകത്തിലെയും ഇപ്പോൾ കാർഗിലെയും വിജയങ്ങൾ ഇന്ത്യ സഖ്യത്തെ ശക്തിപ്പെടുത്തുന്നതിൽ അലംഭാവം കാണിക്കുന്നതിന് കാരണമായാൽ ഇന്ത്യൻ ജനാധിപത്യവും മതനിരപേക്ഷതയും ഭരണഘടന തന്നെയും അതിന് വലിയ വില നൽകേണ്ടി വരും. പ്രതിപക്ഷ പാർട്ടികൾക്കിടയിലെ അനൈക്യം മുതലെടുത്താണ് കഴിഞ്ഞ 2 പൊതുതെരഞ്ഞെടുപ്പുകളിലും ബി ജെ പി അധികാരത്തിൽ വന്നത്. ഇനിയും അവർക്ക് അതിന് അവസരം നൽകുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമായിരിക്കും. ജനയകം എഡിറ്റോറിയലുമായി വീണ്ടും കാണും വരെ നമസ്കാരം.